ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വകുപ്പ് 84 കുറിച്ചാണ്. സഹകരണ ട്രിബ്യൂണലിൽ റിവിഷൻ ഹർജി നൽകുന്നതിനെ കുറിച്ചിട്ടാണ് വകുപ്പ് 84 നമ്മൾ പഠിക്കുന്നത്. അതായത് സഹകരണ നിയമത്തിലെ വകുപ്പ് 70 പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടതായിട്ടുള്ള ദിവസങ്ങൾക്കകം, നിശ്ചിത ദിവസങ്ങൾക്കകം അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? വകുപ്പ് 84 പ്രകാരം സഹകരണ ട്രിബ്യൂണലിൽ റിവിഷൻ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. വകുപ്പ് 70 പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധിക്കകം നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വകുപ്പ് 84 പ്രകാരം നമുക്ക് സഹകരണ ട്രിബ്യൂണലിൽ റിവിഷൻ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഉത്തരവോ അവാർഡോ വന്ന് 60 ദിവസത്തിനകം വകുപ്പ് 82 പ്രകാരം അപ്പീൽ സമർപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ അപ്പീൽ സമർപ്പിക്കേണ്ടതായിട്ടുള്ള സമയപരിധിക്കകം നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? വകുപ്പ് 84 പ്രകാരം ട്രിബ്യൂണലിൽ ഒരു റിവിഷൻ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. റിവിഷൻ ഹർജിക്ക് അങ്ങനെ അവസാന സമയപരിധി ഒന്നുമില്ല. അതായത് നമ്മൾ 60 ദിവസത്തിനകം എന്ന് പറഞ്ഞ പോലെ റിവിഷൻ ഹർജി ഇത്ര ദിവസത്തിനകം സമർപ്പിക്കണം, അങ്ങനെ റിവിഷൻ ഹർജിക്ക് ഒരു അവസാന സമയപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പീൽ സമയം കഴിഞ്ഞിരിക്കണം. അതായത് 60 ദിവസത്തിനകം അപ്പീൽ സമർപ്പിക്കണം എന്ന് പറയുന്ന അപ്പീലിന്റെ ഒരു കാലാവധി കഴിഞ്ഞിരിക്കണം. എന്നാൽ ഈ റിവിഷൻ ഹർജിക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു അവസാന സമയപരിധി ഇല്ല. അപ്പീൽ കാലാവധി കഴിഞ്ഞിരിക്കണം, എന്നാൽ വിധി നടത്ത കഴിയരുത്, വിധി നടത്ത അവസാനിക്കരുത്. ഒരു വ്യക്തി അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ, ആ കക്ഷിക്ക് പിന്നെയും റിവിഷൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്കാണല്ലോ റിവിഷൻ ഉള്ളത്. അപ്പോൾ ഒരു വ്യക്തി ഒരു ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെയും റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ട്രിബ്യൂണലിൽ റിവിഷൻ ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് യുക്തമായ തീരുമാനം കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? ഇപ്പം വകുപ്പ് 70 പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ട കാലപരിധിക്കകം നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ വകുപ്പ് 84 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? സഹകരണ ട്രിബ്യൂണലിൽ റിവിഷൻ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. റിവിഷൻ ഹർജി ഫയൽ ചെയ്യുന്നതിന് ഒരു അവസാന സമയപരിധി ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അതായത് അപ്പീലിന് 60 ദിവസം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സമയപരിധി, അവസാന സമയപരിധി ഒന്നും തന്നെ റിവിഷൻ ഹർജിക്ക് നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ അപ്പീലിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവണം, എന്നാൽ വിധി നടത്ത അവസാനിക്കാനായിട്ട് പാടുള്ളതല്ല. ഒരു വ്യക്തി അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെയും അത് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. റിവിഷൻ ഹർജി ട്രിബ്യൂണലിൽ നമ്മൾ സമർപ്പിച്ചാൽ എന്ത് ചെയ്യും? ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം തന്നെ നോട്ടീസ് അയച്ച് യുക്തമായ ഒരു തീരുമാനം സഹകരണ ട്രിബ്യൂണൽ കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത്.